అభినందన్ సార్ని మొగ్రాల్ అర్జెంటీనా ఫ్యాన్స్ని వెండి స్వాగతం చేయను. സോറി പവിത്രൻ സാർ. അതുപോലെ തന്നെ കുമ്പള പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നാസർ മൊഗ്രാലിനെയും ഈ ഒരു ചടങ്ങിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പഞ്ചായത്ത് അംഗം റിയാസ് മൊഗ്രാലും അതുപോലെ തന്നെ അർജന ഫാൻസിന്റെ നമ്മളുടെ എല്ലാവരുടെയും ആവേശം നമ്മളുടെ ഇന്നത്തെ പരിപാടിക്കും അതുപോലെ തന്നെ അർജന ഫാൻസിന്റെ എല്ലാ പരിപാടിക്കും ചുക്കാൻ പിടിക്കുന്ന റിയാസ് മൊഗ്രാലിനെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ അർജന മൊഗ്രാൽ ഫാൻസിന്റെ ചെയർമാൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന നമ്മളുടെ ഇവരുടെയും പ്രിയപ്പെട്ട അതുപോലെ തന്നെ വ്യവസായ പ്രമുഖൻ അമീൻ സ്പീക്കറെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മൊഗ്രാൽ സ്പോർട്സ് ഗ്രൂപ്പിന്റെ മുൻ ക്യാപ്റ്റനും കാസർഗോഡിന്റെ തന്നെ ഫുട്ബോളിന്റെ അഭിമാനമായി മാറിയ നമ്മളുടെ ഏവരെയും പ്രിയപ്പെട്ട എച്ച് എ കാലിനെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പേരെടുത്ത് പറയുകയാണെങ്കിൽ അഷ്റഫ് കെ പി, മുഹമ്മദ് കെ പി, അഷ്റഫ് എം എസ്, ബഷീർ, അതുപോലെ തന്നെ അഷ്റഫ് എം എസ്, അബ്ദുള്ള എം എസ്, അതേപോലെ തന്നെ ബഷീർ ഫിദോസ്, ഒരുപാട് ഒട്ടനേകം ആൾക്കാരുണ്ട്. പേരെടുത്ത് പറയാൻ സമയമില്ല. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അമീൻ സ്പീക്കറെ വിളിച്ചുള്ളൂ. ആദ്യത്തെ മാച്ച് മുതൽ ഫൈനൽ വരെ നല്ല രീതിയിൽ വർഷത്തിന് പോലെ തന്നെ അതിൽ എത്രയോ രൂപയായി ഖത്തർ നല്ല രീതിയിൽ സംഘടനാ മികവ് കൊണ്ട് വേൾഡ് കപ്പ് പൂർത്തീകരിച്ചു. അതിൻ്റെ അവസാന പോരാട്ടത്തിൽ നമ്മളുടെ അർജന്റീന ചാമ്പ്യൻസായി. ചാമ്പ്യൻസായി ആ ചാമ്പ്യൻസ് ആയത് മുതൽ തന്നെ മൊഗ്രാലിൽ ആവേശം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഘട്ടം എന്ന നിലയിലാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏകദേശം 2000 ആൾക്കാർക്ക് ഭക്ഷണം ഒരുക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മളുടെ ഈ ചടങ്ങ്. ഞാൻ കൂടുതലായി ഇതൊന്നും ഈ സന്ദർഭത്തിൽ ഈ വൈകിയവേളയിൽ കടന്നു പോകുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം നൽകുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തന്നെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ഇളയ സ്വീകരണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കുമ്പള ASI പ്രകാശൻ അവർക്കെ ഈ ചടങ്ങിലേക്ക് മൊഗ്രാൽ അർജന്റീന ഫാൻസിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ഉദ്ഘാടകനും അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥിയുമായ കുമ്പള ASI പ്രകാശൻ അവർ, അതുപോലെ തന്നെ സിബിൾ ഓഫീസർ, കുമ്പള പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് മൊഗ്രാൽ, കുമ്പള പഞ്ചായത്ത് അംഗം റിയാസ് മൊഗ്രാൽ, അമീൻ ജാസ്മി, അതുപോലെ തന്നെ മൊഗ്രാൽ സ്പോർട്സ് ക്ലബിൻ്റെ ക്യാപ്റ്റൻ എച്ച് എ ഖാലിദ്, മറ്റു എൻ്റെ നാട്ടുകാരെ കൂട്ടുകാരെ, നമ്മളിവിടെ ഇന്ന് ഈ ഒരു ചടങ്ങ് സ്ഥലപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം നമ്മൾക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായി നമ്മളെല്ലാവരും വളരെ ആവേശത്തോടു കൂടി, ആവേശത്തിൻ്റെ അലകളിൽ തെളിച്ചുകൊണ്ട് നമ്മൾ ഫുട്ബോൾ മാമാങ്ക നമ്മുടെ ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കായിക പ്രേമികളെ, നാട്ടുകാരെ, നമസ്കാരം. സൗണ്ടില്ല, അർജന്റീന ജയിച്ച അന്ന് വിജയാണ് സൗണ്ടിന് കേട് പറ്റിയിട്ടുണ്ട്, സോറി. കളിയെന്ന ഒരു വലിയ ആസ്വാദനമുണ്ട് ഈ നാട്ടിൽ. അവരവരുടെ ഫാൻസിന് വേണ്ടി വിജയാഹ്ലാദം ഉയർത്തുകയും അവസാനം വിജയവും പരാജയവും ഒരു മത്സരത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ എല്ലാവരും ആസ്വദിക്കുമ്പോൾ ആ സാഹോദര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായും അത് ഇനിയും തുറന്നുകൊണ്ടേയിരിക്കണം. കളിയെന്നത് എല്ലാവരും ജയിക്കാനല്ല, പക്ഷേ ഒരു ഗുരുത്തം ജയിച്ചേ തീരൂ. അത് ആ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ മാത്രം കാണുക, ഇതുവരെ കണ്ടിട്ടുണ്ട്. ഇനിയും അതുപോലെ ആയിരിക്കണം നമ്മുടെ മത്സര വീര്യം എന്ന് മാത്രം പറയും. ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ മൊഗ്രാലിനെ പറ്റി ആർക്കും പറഞ്ഞ്
പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും കളി അതിൻ്റെതായ വഴിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ലോക മത്സരത്തിൽ ഫൈനലിൽ ഫുട്ബോളിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് നമ്മൾ കണ്ടത്. 90 മിനിറ്റും 60 മിനിറ്റും പെനൽറ്റിയും ഫൈനലിൽ ഓരോ വ്യക്തിയും ശ്വാസമടക്കി അങ്ങനെ വീക്ഷിക്കുമ്പോൾ ആ കളിയുടെ ഒരു പൂർണ്ണ രൂപം നമ്മുടെ ഈ ജന്മത്തിൽ കാണാൻ സാധിച്ചു. അതൊരു ഫുട്ബോളിൻ്റെ പൂർണ്ണ രൂപമായിരുന്നു. അതിലാണ് അർജൻറ്റീന വിജയിച്ചത്. തീർച്ചയായിട്ടും അർജൻറ്റീനൻ്റെ കൂടെ ഫ്രാൻസിനും അതിൻ്റെതായ പ്രമുഖ കളിക്കാരനായ എംബാപ്പയ്ക്കും നല്ല ഒരു വിജയം ഉണ്ടായി. കപ്പല്ലെങ്കിലും അദ്ദേഹത്തിന് കപ്പ് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു വീക്ഷണം. തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ASI പ്രകാശൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ, കടുത്ത ഒരു അർജന്റീന ആരാധകനാണ് ഞാൻ. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ നിങ്ങളോട് ആദ്യമായി നന്ദി പറയുകയാണ്. നീണ്ട 36 വർഷത്തിന് ശേഷം അർജന്റീന ഡീഗോ മറഡോണയ്ക്ക് ശേഷം മെസ്സി നയിച്ച ഒരു ഫുട്ബോൾ ടീമിനെ ഈ ലോകകപ്പ് നേടാൻ വേണ്ടി പറ്റിയത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ജയിച്ച ഈ ഫുട്ബോളിനെ നിങ്ങൾ ഈ പ്രദേശവാസികൾ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഈ നാട്ടുകാർക്ക് വേണ്ടുന്ന ഭക്ഷണം ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് നല്ല കാര്യമാണ്. ഞാനീ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. വൈകിയ വേളയിൽ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ഈ സംഘാടകർക്ക് ഒരിക്കൽ കൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പവിത്ര സാറിന് രണ്ട് വാക്ക് ആശംസകൾ. അധ്യക്ഷൻ, മറ്റേ ഉദ്ഘാടനം ചെയ്ത ASI പ്രകാശൻ സാർ, മറ്റ് ഇവിടെയുള്ള അർജന്റീന ഫാൻസ്, സർവോപരി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ അർജന്റീന ഫാൻസിനും ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. ആദ്യമായി തന്നെ പറയട്ടെ, ഞാനൊരു അർജന്റീന ഫാൻകാരനാണ്. എനിക്കറിയാം മൊഗ്രാൽ ഫുട്ബോളിന് അതിപ്രസിദ്ധമായൊരു സ്ഥലമാണ്. ഞാനും ഒരു തൃക്കരിപ്പൂരുകാരനാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എം സുരേഷ്, മുഹമ്മദ് റാഫി ഒക്കെ നമ്മുടെ നാട്ടുകാരാണ്. പോരാണ്ട് നമ്മുടെ സഹൽ അബ്ദുൾ സമദ്, ഞാൻ ശരിക്കും ഒരു കൗവായിക്കാരനാണ്, സഹലിൻ്റെ നാട്ടുകാരനാണ്, ഇപ്പം താമസിക്കുന്ന തൃക്കരിപ്പൂരാണ്. നമ്മൾ ഫുട്ബോൾ ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന ആൾക്കാരാണ്. എന്തായാലും എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ട്. അർജൻറ്റീന എല്ലാവരുടെയും ഒരു വികാരമാണ്. 36 വർഷം മുമ്പ് സഹൽ മറഡോണ ഒരു കപ്പ് നേടിക്കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ലയണൽ മെസ്സിയിലൂടെ ഒരു ലോക കിരീടം അർജന്റീന ക്രിക്കറ്റിൻ്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ബിരിയാണി ഫെസ്റ്റ്, ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ എല്ലാം നമ്മുടെ അർജന്റീന ഫാൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ മൊഗ്രാലിലും ഇതുപോലെ ഇത്രയുള്ള ആവേശകരമായ പരിപാടി സംഘടിപ്പിച്ചതിൽ അത്യന്തം സന്തോഷമുണ്ട്. എല്ലാവർക്കും ആശംസകൾ. വീണ്ടും ഫുട്ബോൾ വിജയിക്കട്ടെ, ഫുട്ബോൾ മാത്രം വിജയിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ വിശിഷ്ട അതിഥികൾ, പ്രത്യേകിച്ച് നമ്മുടെ അർജന്റീന ഫാൻസ് ആയതുകൊണ്ട് ഈ പരിപാടിക്ക് കുറച്ചും കൂടി മാറ്റി കൂടി എന്നും കൂടി അവകാശപ്പെടുകയാണ്. ഇനി അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മറ്റ് വിശിഷ്ട അതിഥികൾ എല്ലാവരും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാന ചടങ്ങായ ഈ ഭക്ഷണ വിതരണത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ASI പ്രകാശൻ സാറിനെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഗ്രാൻ സ്പോർട്സ് ക്ലബിൻ്റെ മുൻ ക്യാപ്റ്റൻ യശ്വനാഥനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ജ്വല്ലറി ഷോപ്പിംഗ്
എളുപ്പല്ലോ. ഇതൊക്കെ എക്സ്പേർട്സിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. സ്വർണ വില, പണിക്കൂലി, ഇതൊക്കെ നോക്കണം. ശരിക്കും ബാർഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഷോപ്പിൽ പരിചയക്കാരും. ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ ഇന്നാട്ടോ. എന്തിന്? അതിനല്ലേ മലബാർ ഫെയർ പ്രൈസ് പ്രോമിസ്. അതെന്താ? ന്യായമായ പണിക്കൂലിയാ. ഓരോ പർച്ചേസിനും ഡീറ്റെയിൽഡ് ബില്ലും ഉണ്ട്. ഇന്ത്യയിലെ ബെസ്റ്റ് ഗോൾഡ് റേറ്റാ. ആണോ? ഓ, ഇനിയിപ്പം എക്സ്പെർട്ട് ഒന്നും ആവണ്ടേ. ബാർഗെയിനിങ്ങും വേണ്ട, പരിചയക്കാരും വേണ്ട. പണിക്കൂലിയിൽ കണ്ണിയപ്പൊടിയുടെ ഡിസ്കൗണ്ട് ഇല്ലാട്ടാ. അതിപ്പം എത്ര ചെറിയ പെർച്ചേസ് ആയാലും എല്ലാവർക്കും കിട്ടും ട്ടോ ബെസ്റ്റ് പ്രൈസ്. എവിടെ വേണേലും കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. അതാണ് മലബാർ ഫെയർ പ്രൈസ് പ്രോമിസ്. എല്ലാവർക്കും എല്ലായിടത്തും എല്ലാ ദിവസവും.